ആ പറ ആ താൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടു വാ. സാറേ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സാറ് ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു. സാറ് ചാർജ് എടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഇവിടെ 300 പരാതികളായി. ഇടോ, നല്ല നല്ല എസ് ഐമാര് ചാർജ് എടുത്തു കഴിഞ്ഞാൽ 300 ചിലപ്പോ 3000 പരാതി വന്നിരിക്കും. അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ? എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ്? എന്നെ കുറിച്ച് നാട്ടുകാർക്ക് എത്ര പരാതി? സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു. എന്റെ പൊന്ന് സാറേ, വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോ സാറെന്തിനെ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം? എടോ, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എടോ, നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വലിയ ആൾക്കാർ അഴിമതി കാണിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും. അതാണ് എന്റെ ഒരു രീതി. അങ്ങനെ വലിയരെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നത്. ഹലോ, ആ ഓക്കെ, റെഡിയാക്കാം റെഡിയാക്കാം. ഓക്കെ ശരി. ഇതെന്താ സാർ ഇത്? ഇത് അതിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കണം. ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത്? ഉറുഗ്വയിൽ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ? അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത്. സാറിനറിയോ, ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാനിവിടെ എത്തിയതയോ, എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്ര സമാധാനം കിട്ടിയാനായിരുന്നല്ലോ. അനാവശ്യം പറയരുത്. അതെന്താ? ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ ഇവിടുത്തെ ലോക്കൽ ആണെന്ന് മനസ്സിലായി, പക്ഷേ നേതാവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതെ, നേതാവ് തന്നെയാണ്. ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അറിയോ? അതെന്താ, സാറിന്റെ വീട്ടിൽ നിന്നാണ് യൂണിഫോം സപ്ലൈ ചെയ്യുന്നത്? സാർ അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു എസയും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. സാർ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നതിന്റെ ഉദ്ദേശം, എന്റെ ഒരു പയ്യൻ വൺ മിസ്റ്റർ ബൈജു, അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അത് ശരി. ഞാൻ ഞൂല് പൊല്ലിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല. ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ്. എടോ, തടത്തിൽ ദിനേശ, എന്താ തന്റെ ബൈജുവിനെ ഇവിടെ പിടിച്ചോണ്ട് വന്നാൽ അവൻ കാണിച്ച തോന്നിയവാസം എന്തൊക്കെയാണെന്ന് തനിക്ക് അറിയാവോ? എന്താ അവനെ ഇവിടെ പിടിച്ചോണ്ട് വന്നപ്പോ അവന്റെ അരയിൽ ഒരു പൈൻറ്. ഞാനും നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന രണ്ട് പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റ് ആയിപ്പോയി. അതിനവൻ ചാവി എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് 3 പ്രതികൾ ഒളിച്ചോടിപ്പോയി. അതിനൊരു ഉത്തരവാദിത്വം പറയും. ഞാൻ സമാധാനം ഉണ്ടാക്കാം. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. ഓക്കെ സാർ. അതായത് സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല, അവൻ മദ്യപിച്ച് മദോന്മത്തനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിളാന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ്. റിയലി അവൻ നിരപരാധിയാണ്. അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ തന്നെ ഇരിപ്പുണ്ട്. ദിനേശ് എന്താടാ ഇവിടെ? ഞാൻ നിന്നെ ഇറക്കാൻ വന്ന. അവിടെ സാർ പറഞ്ഞു ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ മോഷ്ടിച്ചോണ്ടെന്ന് പരാതി കിട്ടിട്ടെ നിന്നെ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ. മനസ്സിലായടാ നിനക്ക്? ആരുടെ? എടാ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ നീ മോഷ്ടിച്ചോണ്ട് പോകുന്നു ഒരു പരാതി കിട്ടിട്ടാ നിന്നെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. നിനക്കറിയാവോ ഹീറോയുടെ? നീ 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 ഹീറോയുടെ സൈക്കിൾ. എന്റെ പൊന്ന് സാറേ, ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്തു പോലും ഇല്ല. നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ? നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയവാസം കാണിച്ചെന്ന് നിനക്കറിയാം? ഞാനോ? ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയവാസം കാണിക്കാം, തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയവാസം കാണിക്കാം. ഈ ഞാൻ രണ്ട് ബെഗടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിയവാസം. നീ ബെഗടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ, നീ സ്റ്റേഷന്റെ ലോക്കപ്പ് കിടന്ന രണ്ട് പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോടാ. ആരെ? എടാ, സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പ് കിടന്ന രണ്ട് പ്രതികളെ നീ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോ? അത് പറ, ഇപ്പൊ ഓർമ്മയുണ്ട്. എന്തോന്നു? എന്റെ പൈന്റിംഗ് എന്റെ പൈന്റിംഗ് തന്നെ പറയാം. ബഹുമാനപ്പെട്ട എസ് ഐ മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താ? ഞാൻ ഇന്നലെ സ്റ്റേഷൻ വന്നപ്പം എന്റെ അരയിൽ നിന്നൊരു പൈൻറ് രണ്ട് പോലീസുകാർ കൂടി എടുത്ത് അത് കൺമണില്ല. അപ്പൊ ദയവ് ചെയ്ത് സാറെ, പൈൻറ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വിടണം. താഴ്മയാ പിടിച്ചു ദിനേശനെ വെറുതെ വിടണമെന്ന് നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. വൃത്തികെട്ട പരിപാടിയായിട്ട് മേലാളി സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ഇടിച്ച് ഞാൻ കൂമ്പ് ഞാൻ പാട്ടി കളയും.
ദൈവത്തിനാണ് ഞാനൊരു വൃത്തികേടും ചെയ്തു. ഒരു വൃത്തികേടും ചെയ്യുന്നില്ല. വെള്ളം അടിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ. നീ വെള്ളം അടിക്കണ്ട, നീ വെള്ളം അടിച്ചാലും ബഹളാ, അത് തന്നെ കാര്യം. ആഹാ, നിനക്ക് എന്നാ പറഞ്ഞ കേക്കാൻ മേലാത്തു. അവൻ ഹീറോടെ സൈക്കിൾ മോഷ്ടിച്ചതും പോരാ. സാറേ അതൊക്കെ പോട്ടെ, ഇനി അവന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാൻ ഏറ്റു. അല്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ആ ഏറ്റു. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചു. ഇങ്ങോട്ട് വന്നേ. ഇനി മേലാൽ ഇവക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വിടാൻ ദിനേശനല്ല, ആരും ഒന്ന് പറഞ്ഞാലും നിന്നെ വിടത്തില്ല. കേട്ടോടാ, ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ പൈൻറ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനൊന്ന് ഫോൺ ചെയ്യുവാണേ. ശരി. അയ്യോ, സൗണ്ടെങ്ങാനും കേട്ട. ഹലോ, ഹലോ, എസ് ഐ സാറാണ്? സാറേ, ഞാൻ രാമൻ നായരാണ്. രാമൻ നായർ, തുണ്ടിപ്പറമ്പ് രാമൻ നായർ. ആ, തുണ്ടിപ്പറമ്പ് സാറേ. എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളയാ സാറേ. ആ, എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്ന് ഒഴിഞ്ഞു മാറുന്നില്ല സാറേ. സാറേ, എങ്ങനെയെങ്കിലും വന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം. ആ, ഒന്ന് മാറ്റിത്തരണം സാറേ. എന്ത് ചെയ്താലും അവർ പോകുന്നില്ല, അതുകൊണ്ടാ. സാറ് പെട്ടെന്ന് വരുമല്ലോ. 10 മിനിറ്റ് കൊണ്ടോ? 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വരണേ, ഞാൻ അവിടെ കാണും. ശരി, ഞാൻ കാണാം. ശരി 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 ശരി, ഞാൻ അവിടെ കാണും കേട്ടാ. നമുക്ക് കാണാം. ചേട്ടാ, പൈസ പൈസ തരാതെ പോകത്തില്ല മോനെ. ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ പറ പോലീസുകാർ വരുമ്പോ ഞാനാ ഫോൺ ചെയ്തെന്ന് പറഞ്ഞേക്കില്ല കേട്ടാ. കേട്ടാ, എന്റെ പുണ്ണാര കൂട്ടരല്ലേ. ഓക്കെ, താങ്ക്സ്. ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ബൈക്ക് പതുക്കെ നിർത്തി നടന്ന് ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക്, ബൈക്ക് ഒതുക്ക്. ഓക്കെ. പതുക്കെ പോ, പതുക്കെ. ഞാൻ സ്കൂട്ടായേ. ഞാനെന്താ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ. വരാം. ഇനിയവന്മാരെ പിടിക്കുമല്ലോ. എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അതിന്
ഞാനാരോ കൊന്നില്ലല്ലോ, പിന്നെ എന്നെ അറസ്റ്റ് ചെയ്യും. നീ ആരെ കൊന്നിട്ടില്ലേ, നീ ആരെ കൊല്ലണ്ടാ, നിന്നെ ഞങ്ങൾ കൊല്ലും. ഈ മഴയത്തിട്ട് ഓടിച്ചേന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ഞാനും നിറഞ്ഞല്ലോ, പിന്നെ നീ ഇങ്ങോട്ട് ഞാൻ എന്നെ വൃത്തികേട, നിങ്ങളല്ലേ വൃത്തികേട് കാണിച്ചു. ഞാനെന്റെ ഈ വൃത്തിയായിട്ട ശരീരം അറയ്ക്കുന്ന ഷർട്ട് നിങ്ങളല്ലേ ഊരിയെടുത്ത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട, ഞങ്ങളാ ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ഞാൻ ബഹളം വെച്ചോണ്ടൊന്നുമല്ല, നിങ്ങളെ കണ്ടപ്പോ അവർ ഓടിയത്. ഞങ്ങളെ കണ്ടപ്പോ പോലീസുകാരെ കണ്ട ഏത് ചീട്ട് കളിക്കാരും ഓടും, അത് പ്രകൃതി നിയമം ആണോ? ആ ചീട്ട് കളിക്കാരെ കൊണ്ട് ശല്യം മുത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തോണ്ടാ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. അവരത് ഈ ബഹളം ചോദിച്ചില്ലടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ചീട്ട് കളിക്കാരെ പിടിക്കണം. നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ? അപ്പൊ അത് ശരി, അപ്പൊ ഏരിയ മുഴുവൻ ചീട്ട് കളിക്കാരാണല്ലേ. ഇതല്ലേ വേറെ സെറ്റും, അതുപോലെ അത് മതി. ഫോളോ ഇന്ന് അവനെ ഒക്കെ പിടിച്ചെടുത്ത് ഞാൻ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടിയിലോട്ട് കയറാ, വണ്ടിയിലോട്ട് കയറാൻ. അയ്യേ, ഇതാണ് ജീപ്പ് കൊണ്ടുപോകുന്നില്ല. ആ ജീപ്പ് ഒന്നും ഇല്ല, നീ അതിലോട്ട് കയറിയാ മതി. ജീപ്പ് കൊണ്ടുപോകുന്നില്ല, ഇല്ല ഇതേ ഞാൻ കയറത്തില്ല. ഇതേ വല്ല ഓവർലോഡും വെച്ച വല്ല പോലീസുകാരും പിടിച്ച. ഞങ്ങള് പോലീസുകാരാ, വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല, നീ അങ്ങോട്ട് കയറിക്കേ. ഓ, നിങ്ങള് പിന്നെ പോലീസുകാരാണല്ലോ. പോലീസുകാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോ വെക്കാലോ വെക്കാലോ. അങ്ങോട്ട് കയറിക്കേ. സാറ് കയറിയോ? നീ കയറിക്കട അങ്ങോട്ട്. ഞാൻ കയറാന്ന് പറഞ്ഞു, പിന്നെ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇടിച്ചു നക്ഷത്രം ഉണ്ടിക്കുന്ന ഒരു ചിഹ്നമാണോ സാറേ ഇത്? അന്യന്മാരുടെ ഒക്കെ ഒരു ചീട്ട് പോക്കില്ല. ഇങ്ങോട്ട് വാ സാറേ, പോലെ അവൻ ചീട്ട് കളിക്കാരെ പോക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ, മെട്രോ ക്ലബ്. എന്റെ സാറേ, ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലവാ. അവൻ നമുക്ക് ഇത് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നു. കണ്ടോ, പിടിച്ചു കൊടുത്ത എനിക്ക് അടിയും, പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും. ഇതാ പറഞ്ഞ് പണത്തിന് മീത് പരിന്തും പറക്കത്തില്ല. Not the point.